بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم. بلع العلا بكماله، كشف الضجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ومبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. أرحم الله مايا الملك الجبار يا الله، من فضل كل رحمة للعالمين، أشرف الخلق بابا سيدنا محمد رسول الله صلى الله عليه وسلم، تنقل شرفه نيه برد بطة سواله إن وراء ينقللون ഞങ്ങളുടെ സ്നേഹികളെ. ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച അഹ്ലു സുന്നയുടെ സംഘാടകർ, ഇതിനോട് സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാനേൽപ്പിച്ചവർ, എത്തിപ്പെട്ട പണ്ഡിതന്മാരും നേതാക്കളും സഹോദര സഹോദരിമാരും, ലൈവായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരും, ബായാറു സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തുകൾ അടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വിട്ടിത്തരണം റഹ്മാൻ. അഹപ്പുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല അല്ലാ. അഭിമന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ഷെയ്ഖുന താജുൽ ആലം അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മഹബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, കൂടുതലായി സംസാരിക്കാതെ നമ്മുടെ സ്നേഹിതൻ
അഷ്റഫ് ജൗഹരിയുടെ മണിക്കൂറുകൾ നീണ്ട സാരസമ്പൂർണമായ പ്രഭാഷണം നടന്ന ഈ സദസ്സ് ദുആ ചെയ്ത് പൂർത്തിയാക്കുകയാണ്. ഇന്നത്തെ ഡേറ്റിൽ ഇവിടെ എത്താൻ വളരെയധികം പാടുപെട്ടിട്ട് തന്നെയാണ്, പ്രയാസപ്പെട്ടിട്ട് തന്നെയാണ്. കാരണം ഡേറ്റ് ഇങ്ങനെ ആദ്യം ഒരു പ്രാവശ്യം കൊടുത്തു, പിന്നെ അത് മാറ്റിക്കൊടുത്തു, വീണ്ടും ഇന്ന് വരാൻ പറ്റാതെ ആ അവസ്ഥയിൽ അറിയിച്ചപ്പോൾ ഇവിടെയുള്ള സംഘാടകർ അങ്ങേയറ്റം വിഷമം പറയുകയും ഏതായിരുന്നാലും ഒന്ന് പോയിട്ട് വരാം എന്ന് നിൽക്കുന്നു. രാവിലെ തന്നെ ഇറങ്ങി വളരെ നേരത്തെ തന്നെ ഈ സദസ്സിൽ എത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളും അൽഹബ്ബു ഫില്ലാ എന്ന നിൽക്കിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ കബൂലാക്കി തരട്ടെ. പരിശുദ്ധ ഇസ്ലാം ഇന്നദീന അല്ലാഹു ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യതയുള്ള പവിത്ര മതം, അത് ദീനുൽ ഇസ്ലാം. ഇസ്ലാം ദീന ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയതാണ്. ആ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി 150,000 വരുന്ന അമ്പിയാക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കുകയും ആ അമ്പിയാക്കളിൽ അവസാനത്തവരായി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ അല്ലാഹു നിയോഗിച്ചു വളരെ ശ്രേഷ്ഠമായ പവിത്ര ഗ്രന്ഥമാകുന്ന ഖുർആൻ തങ്ങൾക്ക് നൽകുകയും ആ ഖുർആനിന്റെ ബയാനായിട്ട് വിശദീകരണമായിട്ട് ഹയാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനമുള്ള ജീവിതത്തിന് അല്ലാഹു ക്രമീകരിച്ചിട്ട് ആ ജീവിതം നേരിൽ കാണുകയും അവിടുത്തെ സകല ഹറക്കാത്ത് സകനാത്ത് ചലനങ്ങളും നിശ്ചലനങ്ങളും വേണ്ടുവോളം ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അത് പ്രാവർത്തികമാക്കുകയും അവിടുത്തെ കൽബിൽ നിറക്കുകയും ചെയ്ത മഹാന്മാരായ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയ ശിഷ്യന്മാർ ആ ശിഷ്യന്മാരുടെ ബഹുമാനമാണ് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ആമിനു കമാ ആമനന്നാസ്. സകല തഫ്സീറിന്റെ കിതാബുകളിലും മുഫസ്സിറുകൾ എഴുതി വെച്ചു ആരാണ് അന്നാസ്? ഐ അസ്സഹാബ, അസ്ഹാബ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്ത് ആ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ സ്വഹാബത്ത് പ്രാവർത്തികമാക്കിയതുപോലെ വിശ്വാസി ജനങ്ങളോട് കൽപ്പനയാണ് ഖുർആൻ ആഹ്വാനം നൽകുകയാണ്. മഹത്തുക്കളായ സ്വഹാബത്തിന്റെ പൊരിശ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ നമ്മ പറഞ്ഞു ബോധ്യപ്പെടുത്തി അസ്ഹാബി കൽ നുജൂം ഫബി അയ്ഹിം ഇഖ്തദൈതു ഇഖ്തദൈതു, എന്റെ സ്വഹാബത്ത് അവർ നക്ഷത്ര തുല്യരാണ്, അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും നിങ്ങൾ
തെറ്റിപ്പോവുകയില്ല. നിങ്ങൾ ഹിദായത്ത് സിദ്ധിച്ചവരായിരിക്കും, നേർവഴിയിലെത്തിയിരിക്കും. ആ മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് അസ്ഹാബിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനിന്റെ അഹ്കാമുകളും ഉലൂമുകളും വേണ്ടുവോളം മുതിർന്ന മുജ്തഹിദുകളായ അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ആലിമ ഖുറൈശ് യംലഉ തിബാഖൽ അർളി ഇൽമാ, ലോകം മുഴുക്ക ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശ് തറവാട്ടിലെ വലിയ പണ്ഡിതനെന്ന് തങ്ങൾ വിശേഷണം പറഞ്ഞ മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അങ്ങനെ മുജ്തഹിദുകളായ ബഹറുൽ ഉലൂമുകളായ അയ്മത്തിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ വിശുദ്ധ അഖീദയുടെ ഉലമായിലൂടെ മഹത്തുക്കളിലൂടെ ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫിഈ റഹ്മഹുല്ലാഹ്, ഇമാം നവവി റളിയല്ലാഹു അൻഹു, അവരുടെയൊക്കെ കറാമത്തുകൾ എത്രയാണ്! താരിഖുൽ അയ്മത്ത് വലിയ വലിയ ബഹുമാനം എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെയുള്ള വലിയ വലിയ ഒരു ഖിലാഫുൽ ഔല പോലും, നല്ലതിനെതിരുള്ള ഒരു ചെറിയ വിഷയം പോലും ജീവിതത്തിൽ സംഭവിക്കാതെ വലിയ വറഅലായി, സൂക്ഷ്മതയിലായി, വലിയ തഖ്വയിലായി, ഈമാനോടെ, വലിയ ബഹുമാനത്തോടെ അല്ലാഹുവിനു വേണ്ടി ജീവിച്ച, ഹബീബായ തങ്ങൾക്ക് വേണ്ടി ജീവിച്ച മഹാന്മാരായ സ്വാലിഹീങ്ങളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള കണ്ണിമുറിയാത്ത സത്യപ്രസ്ഥാനമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത്, സുന്നി പ്രസ്ഥാനം. ആ അഹ്ലു സുന്ന ഇവിടെ നിലനിർത്താനും അതിനെ ലോകം മുഴുക്ക എത്തിക്കാനും വേണ്ടിയാണ് സുന്നത്ത് ജമാഅത്തിന്റെ എസ്ഒഎസ് ഉൾപ്പെടെയുള്ള നമ്മുടെ സംഘടനകളും നേതാക്കളും ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആ പരിശുദ്ധമായ അഹ്ലു സുന്നയുടെ അഖീദയിൽ അടിയുറച്ച് അതിന് പുറത്തുള്ള കക്ഷികൾ ഇപ്പോൾ പല പേരുകളിൽ മുജാഹിദെന്നോ ജമാഅത്തെ ഇസ്ലാമി എന്നോ തബ്ലീഗ് ജമാഅത്ത് എന്നോ സലഫി എന്നോ ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും പൂർവകാല മഹത്തുക്കൾ കൈമാറിയ ആശയാദർശങ്ങൾ അത് തെറ്റാണ്, കുഫ്രാണ്, നരകത്തിലാണ് എന്ന വ്യാജാന എന്ന വാദവുമായി രംഗത്ത് വന്നു മുഅ്മിനീങ്ങളെ ഈമാനൊക്കെ വിളിപ്പിക്കുമ്പോൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത്തരം കക്ഷികളെ നിങ്ങൾക്ക് കാണാനിട വന്നാൽ നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളണേ, ലായുദില്ലൂനക്കും നിങ്ങൾ വഴികേട് തരത്തിലകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ സുന്നി ആശയത്തിൽ അടിയുറച്ചു നിന്നോ. ഏതാണ് ഇസ്ലാം? ഏതാണ് ഇസ്ലാം? റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞു, ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിനുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു
ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കുക. അവിടുത്തെ ഹുബ്ബിനാൽ സ്വഹാബത്തിന് വലിയ ദർജ കിട്ടിയത്, അയിമ്മത്തിന് കബൂല് കിട്ടിയത്, ഉലമാഅന് അലിഫീങ്ങൾ കൗലിയാക്കൾക്ക് വലിയ ഖദ്റ് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ ഹുബ്ബിനാൽ ഇഷ്ഖിനാൽ കൽബ് നിറഞ്ഞ് ജീവിതത്തിൽ കളവ് പറയാതെ, അഴിബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു സയ്യിദന്മാരെയും വേദനിപ്പിക്കാതെ, കുറവാക്കി പറയാതെ, അത് ഹബീബിന് സഹിക്കില്ല. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, മുസ്ലിം ചെറുപ്പക്കാരെ, ഒരു തീവ്രവാദ ഭീകരവാദ വർഗീയ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ, പലിശയുമായിട്ട് ഇടപെടണ്ട, സിനിമ നോക്കണ്ട, സീരിയലില് നോക്കണ്ട, അള്ള പൊരുത്തപ്പെടാത്ത ഒരാസ്വദനവും ലഹരിയുമായിട്ട് കള്ള്, കഞ്ചാവ്, ഹാൻസ്, പാൻപരാഗ്, ബ്രൗൺ ഷുഗർ, മധു അടക്കം ഉപയോഗിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരത്ര. ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. ഖിയാമത്തിന്റെ അലാമത്ത് ഓരോന്നോരോന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞത് വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ അനുഭവത്തിലൂടെ നാം ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ, ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ, പാട്ടുകാരികളും സംഗീതോപകരണങ്ങളും രംഗത്ത് വന്നാൽ, മുസ്ലിം പെണ്ണുങ്ങൾ സ്റ്റേജിൽ കയറി ഡാൻസ് ഒപ്പനയും പാട്ടുമായി ആ നിലക്ക് തോന്നിവാസം വർദ്ധിച്ചു കഴിഞ്ഞാൽ, ഓരോന്നോരോന്ന് എണ്ണി എണ്ണി അവസാനം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞു, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, ഫർതഖിബു ഇൻദ ദാലിക രീഹൻ ഹംറാ വസൽസലത വഖസ്ഫൻ വമസ്ഖാ, നിങ്ങൾ തീക്കാറ്റിനെ പ്രതീക്ഷിക്കണേ, ഭൂകമ്പം പ്രതീക്ഷിക്കണേ, ഭൂമിയിൽ ആഴ്ത്തപ്പെടലിനെയും കോലം മറിയലിനെയും ഒന്നിന്റെ പിറകിലൊന്നായിട്ട് തസ്ബീഹ് മലയുടെ കയറ് പൊട്ടിയാൽ ഇതിന്റെ മുത്തുക്കൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നത് പോലെ അദാബിനെ ഒന്നിന്റെ പിറകിലൊന്നായിട്ട് കാത്തു നിൽക്കാൻ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നേർക്കാഴ്ചകളാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ റമദാനിൽ നിപ്പ വൈറസ് മുതൽ തുടങ്ങിയിട്ട് ഈദുൽ ഫിത്തറിന്റെ ദിവസം കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറയിൽ ശക്തമായ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ട് എത്ര ആളുകളാണ് മരണപ്പെട്ടത്, എത്ര വീടുകളാണ് നഷ്ടപ്പെട്ടത്, എത്ര കൃഷിനാശവും മറ്റ് സാമ്പത്തിക നഷ്ടങ്ങളുമാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴിതാണ്
ശക്തമായ പ്രളയം സംഭവിച്ചിട്ട്, ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ട് എത്ര ആളുകൾ മരണപ്പെട്ടു, എത്ര വീടുകൾ നഷ്ടപ്പെട്ടു, എന്തെല്ലാം നഷ്ടപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ ഈദുൽ അദ്ഹ, മുസ്ലിം കേരളീയ മുസ്ലിങ്ങൾ ഈദുൽ അദ്ഹ ആഘോഷിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ വളരെ പ്രയാസപ്പെട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം അറിഞ്ഞവരാണ് നാം. അതിൽ നിന്ന് മുക്തി നേടുമ്പോഴേക്ക്, ഒരാശ്വാസം കിട്ടുമ്പോഴേക്ക്, അപ്പോൾ പിന്നീട് അറിയാൻ പറ്റി വ്യാപകമായി എലിപ്പനി എന്ന് പറയുന്ന പകർച്ചവ്യാധി പനി. ഇനി എന്താണ് സംഭവിക്കുക? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അർഹമു റഹീമായ അല്ലാഹ് എല്ലാ പ്രളയ ദുരന്തങ്ങളും ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും മാരക രോഗങ്ങളും പകർച്ചവ്യാധി രോഗങ്ങളും പനികളും വൈറസ് രോഗങ്ങളും അടക്കം ഞങ്ങളുടെ നാടുകളിൽ നിന്ന്, സ്നേഹജനങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്കൊക്കെ ഹിഫ്ല നൽകി സലാമത്ത് നൽകണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് പരീക്ഷണം നൽകല്ല അല്ലാ. എന്താണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് ഓർത്തിട്ടുണ്ടോ? ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കും. അത് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയ വിഷയമാണ്. ലഹറൽ ഫസാദു ഫിൽ ബദ്രി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ജനങ്ങളുടെ തോന്നിവാസം കാരണം കടലിലും കരയിലുമൊക്കെ ദുരന്തങ്ങൾ വർദ്ധിക്കുമെന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഞാൻ വാക്കു ചുരുക്കി പറയുന്നു, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വല്ലാഹിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. അത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. കമാ ഖാല തആല വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. ആ ആഖിറം സമ്പാദിക്കാനാണ് ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിനെ ആയുസ്സിനെ ചെലവഴിക്കേണ്ടത്. ആ ആഖിറത്തിലെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കുന്നത്. ദുനിയാവ് ആഖിറോ രക്ഷപ്പെടാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാനസികമായി തളരുന്നത് എപ്പോഴാ? നിങ്ങളെ ഈ നാട് തിരുവനന്തപുരം ക്യാൻസർ രോഗികൾക്ക് അഭയകേന്ദ്രമായി RCC ഉൾപ്പെടെയുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഇവിടെ ഉണ്ട്. വലിയ മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് ഇന്ത്യയിലെ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാരെ കണ്ട് ചെക്കപ്പ് നടത്തിയിട്ട് അവൾ റിപ്പോർട്ട് നൽകി, ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുമ്പോഴാണോ നാം മാനസികമായി തളരുന്നത്? രണ്ട് കിഡ്നിയും തകർന്ന് ഡയാലിസ് ബ്ലോക്കാണ്. കിഡ്നി മാറ്റി വെച്ചാൽ തന്നെ ഞങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണോ മാനസികമായി നാം തളരുന്നത്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ല അല്ല നമ്മെ പേടിപ്പെടുത്തുന്ന വിഷയം അതാണോ? അല്ല അല്ല. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാനസികമായി തളരുന്ന അവസ്ഥ, രംഗം ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന രംഗം, അത് സകറാത്തിന്റെ ടൈമിലല്ലയോ, മരണത്തിന്റെ വഖത്തിലല്ലയോ? ആ ടൈം ചിന്തിച്ച് മഹാന്മാർ കിടന്നിട്ടുറങ്ങിയില്ല.
അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചിയറിഞ്ഞില്ല, കുടുംബജീവിതത്തിന് സന്തോഷം കിട്ടിയില്ല. തപസ്സുമിൽ മരിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടോ? ഖബറിൽ ഒരാളെ കൊണ്ടുവച്ചാൽ ഖബറാളിയോട് ഹബീബായ തങ്ങളെ കാണിച്ച് ചോദിക്കും, മാ തഖൂലു ഫീ ഹാദ റജുൽ, ഇവരെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? അറിയോ, പരിചയമുണ്ടോ? ഇവരറിയോ നിനക്ക്? തങ്ങളെ സ്നേഹികൾ അറിയും, തങ്ങളെ മുഹബ്ബീങ്ങൾ അവിടത്തെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലി സഗറാത്തിന്റെ ടൈമിൽ പിരിയും. അതിന് വേണ്ടത് എന്താണ്? അവിടുന്ന് തന്നെ നമ്മോട് നിർദ്ദേശിക്കാണ്, അക്സിറു മിനസ് സലാത്തി അലയ്യാ, എന്റെ മേൽ നിങ്ങൾ സ്വലാത്തിനെ വർദ്ധിപ്പിക്കൂ. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ എന്റെ നാട്ടിലുണ്ടായപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വന്ന കൂട്ടത്തിൽ നിരവധി ആംബുലൻസുകളിൽ ബ്രെയിൻ ട്യൂമറും ബ്ലഡ് ക്യാൻസറും ശരീരം തളർന്നിട്ടും വയറ്റിൽ ക്യാൻസർ പിടിപെട്ടിട്ടും കിഡ്നി തകർന്നിട്ടുമൊക്കെ ചെറിയ കുട്ടികളടക്കം ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് തിരുവനന്തപുരം ആർ സി സിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെ ഡിസ്ചാർജ് വാങ്ങി ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് ഓക്സിജനിൽ ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ വരെ കൊണ്ടുവന്ന രോഗികളുണ്ടായിരുന്നു. അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ. കഴിഞ്ഞ ചൊവ്വാഴ്ചയും വന്ന ആംബുലൻസുകളിലും കാണാൻ വന്ന രോഗികളിലും ആളുകളിലും എത്രയോ പ്രയാസപ്പെട്ട് വേദനിച്ചുകൊണ്ട് ആളുകൾ സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ നാട്ടിലെ കാണാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തിന് കുടിക്കോ. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു കാണാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത്. തിങ്കളാഴ്ച വന്നവരോട് പറഞ്ഞു, ചൊവ്വാഴ്ച വന്ന ആളുകളോട് പറഞ്ഞു, തങ്ങളെ പേരിൽ സ്വലാത്ത് മന്ത്രിച്ച് വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ബായാറ് സ്വലാത്തിന് ഒത്തു. കാരണം സ്വലാത്തിന്റെ സദസ്സുകൾ പ്രശ്ന പരിഹാരങ്ങളുടെ മജ്ലിസാണ്. ആയിരക്കണക്കിന് അനുഭവങ്ങൾ, പതിനായിരക്കണക്കിന് അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഡോക്ടർമാര് കൈയൊഴിഞ്ഞിട്ട് ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ മയ്യത്ത് പോലെ താങ്ങി പിടിച്ചു കൊണ്ടുവന്ന രോഗികൾ വരെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് കൊണ്ട് സുഖപ്പെട്ട, കിഡ്നി തകർന്നിട്ട് ഡയാലിസിസ് പോലും നടക്കില്ലെന്ന് പറഞ്ഞ് കിഡ്നി മാറ്റിവെക്കാൻ നിർദ്ദേശിച്ചിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് മന്ത്രിച്ച് വെള്ളം കുടിച്ചതിന്റെ പേരിൽ അല്ലാഹു ആഫിയത്ത് നൽകിയ എത്രയോ എത്രയോ വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിൽ ദുന്യാവിലെ പ്രശ്നങ്ങൾക്ക് മാത്രമുള്ള പരിഹാരമല്ല സ്വലാത്ത്, ദുന്യാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്ത്. ഇദാ യക്ഫീക ഹമ്മു ദുന്യാ വ ഹമ്മുൽ ആഖിറാ, നിങ്ങളെ ദുന്യാവിലെ ആഖിറത്തിലെ സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിങ്ങൾക്ക് സ്വലാത്ത് മതിയല്ലോ. അതുകൊണ്ട് ഹബീബായ തങ്ങൾ നമ്മോട് പറയാണ്, വിശ്വാസി ജനങ്ങളോട് ആഹ്വാനം നൽകുകയാണ്, അക്സിറു മിനസ് സ്വലാത്തി അലയ്യാ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കൂ, സ്വലാത്ത് വർദ്ധിപ്പിക്കൂ. ഏറ്റവും കൂടുതൽ മനുഷ്യൻ പതറുന്ന വീട് എവിടെയാണ്? ഏറ്റവും കൂടുതൽ മനുഷ്യൻ കുടുങ്ങുന്ന വീട് എവിടെയാണ്? ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന വീട് ഏതാണ്? ആ വീട് ചിന്തിച്ച് കിടന്നിട്ട് ഉറക്കുവരാതെ കരഞ്ഞ മഹാനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ചോദിക്കുകയാണ്, സ്വദീഖന്മാര് ചോദിക്കുകയാണ്, സ്നേഹിതന്മാര് ചോദിക്കുകയാണ്, അല്ല ഉസ്മാനെ, നിങ്ങൾ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം വന്ന് റഹ്മത്തുൽ ലിൽആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്ത് ഓതി കേൾപ്പിച്ച്
ഉൾക്കൊണ്ട റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ മനസ്സ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത് വിശദീകരിക്കുമ്പോൾ ധീരരായ സിദ്ദീഖ് തങ്ങളടക്കം ഉമർ റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള മഹാന്മാരൊക്കെ കുഞ്ഞുമക്കളെ പോലെ തേങ്ങിക്കരയുമ്പോ അപ്പോഴൊന്നും കാര്യമായ കരച്ചിൽ കാണാത്ത നിങ്ങള് ഈ ഖബർ കാണുമ്പോ മാത്രം ഇങ്ങനെ പൊട്ടിക്കരയുന്നതിലുള്ള സിർ എന്താണ്, രഹസ്യം എന്താണ്? ഉസ്മാൻ തങ്ങളുടെ മറുപടി വന്നു, ഓ സ്നേഹിതന്മാരെ, എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ അദാബ് വിശദീകരിച്ച് എന്റെ സ്നേഹിതന്മാരൊക്കെ കരയുമ്പോ ഇപ്പാവപ്പെട്ട ഉസ്മാന് കരച്ചിലില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് വിഷമല്ലാത്തത് കൊണ്ടല്ല, വേദനയില്ലാത്തത് കൊണ്ടല്ല, ولكني سمعت النبي صلى الله عليه وسلم يقول رحمه للعالمين يا തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് القبر اول منزل من منازل الاخره ഖബർ എന്ന് പറഞ്ഞാൽ അത് ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന വീടാണ് ഖബർ. ഏറ്റവും ആദ്യത്തെ വീടാണ് ഖബർ. ആ ഖബറിൽ ഒരാള് രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ സഹലാണ്, എളുപ്പമാണ്. ആ ഖബറിൽ ഒരാൾ കുടുക്കിപ്പോയാൽ ശേഷമുള്ളത് വളരെ ഗൗരവമേറിയതാണ്. ഈ പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടങ്ങി ഖബറിലെത്തിയ അവസ്ഥ അറിയുന്നത് വരെ ഉസ്മാന് സമാധാനമില്ല. എന്നാൽ ആ ഖബറിലുള്ള നൂറാണെന്നാണ് തങ്ങൾ പറഞ്ഞത്. എന്റെ മേൽ സലാത്ത് ചൊല്ലിയാൽ അത് ഖബറിൽ പ്രകാശമാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മീസാനിൽ വലിയ പവറാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ കാരണവന്മാരെ, എന്റെ സ്നേഹിതന്മാരെ, നാം പരമാവധി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ച് നമ്മുടെ നാവിനെ സൂക്ഷിച്ച് നമ്മുടെ ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി സമർപ്പിച്ച് പരിശുദ്ധ ഇസ്ലാം അത് സുന്നി പ്രസ്ഥാനമാണ്, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാലായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി സമർപ്പിക്കാൻ നഫ്സടക്കം മുഴുവൻ ആളുകളും തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ബായാറെ സ്വലാത്ത് ഈ മാസം 21-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്, സെപ്റ്റംബർ 21-ാം തീയതി. 10,000 പങ്കെടുക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് അടുത്ത മാസം 1-ാം തീയതി ഒക്ടോബർ 1-ാം തീയതി തിങ്കളാഴ്ച നിങ്ങളൊക്കെ വരണം എന്ന് പറഞ്ഞു ഇവിടെ അഹ്ലുൽ സുന്നയുടെ സംരംഭങ്ങളുമായി ഈ സ്ഥാപനവുമായി ഈ നാടിലും പരിസരങ്ങളിലും സ്ഥാപനങ്ങളിലൊക്കെ ഷെയ്ഖുന താജുൽ അലമ ഉൾപ്പെടെയുള്ള സയ്യിദന്മാരും ഉലമാക്കളും തുടക്കി വെച്ച സ്വലാത്തിന്റെ ദിക്റിന്റെ ആത്മീയ മജ്ലിസുകളുണ്ട്. അതിലൊക്കെ പരമാവധി നിങ്ങളോടൊക്കെ സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഇവിടെ ഈ നാട്ടിൽ നമ്മുടെ സംഘാടകർ വാങ്ങിയ ഈ സ്ഥലം, ഇതിനോട് അവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മറ്റു സ്ഥലങ്ങളും ഇവിടെ ദീനീ സ്ഥാപനങ്ങൾ വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനൊക്കെ ഒരു കൈത്താങ്ങായിക്കൊണ്ട് ആവുന്ന സഹായ സഹകരണങ്ങൾ എല്ലാ ജനങ്ങളും നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി അല്പം ദിക്ർ സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം.
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله لا اله الا الله صلي على
جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ينقل قبول أكرم رحمه. എന്താ ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ കബറിന സന്തോഷത്തിലാക്കണം റഹ്മാൻ. തിരുവനന്തപുരം പോത്തൻകോട് അല്ലേ? ആ എല്ലാവരും നല്ല സ്വതന്ത്രം. ഈ പരിപാടി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കൽ ഡേറ്റ് കൊടുത്ത് അത് മാറ്റി, പിന്നെ ഡേറ്റ് കൊടുത്ത്. ഇവര് വല്ലാതെ പ്രയാസപ്പെട്ട് വളരെ പെട്ടെന്ന് തിരക്കിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി, വലിയ പ്രചരണം നടത്തി, ഇത്രയും ആളുകളെ കൂട്ടി ഇവിടെ നടത്തിയത്. അപ്പോൾ ഈ പരിപാടിക്ക് നല്ല സാമ്പത്തിക ചെലവുണ്ട്. നിങ്ങളൊക്കെ നന്നായിട്ട് സഹകരിക്കണം. ഒരു 10,000 5,000 ഒക്കെ തരാൻ പറ്റിയ ആളുകളുണ്ടെങ്കിൽ അവരൊന്ന്, ആരെങ്കിലും ഒരാൾ ഒരു 10,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ ആ വാങ്ങിക്കോളെ. അവര് ഷിഹാബ് ഒരു 10,000 രൂപ പറഞ്ഞു. ഒരു മുത്തല്ലിം ഒരു സംഖ്യ നൽകി. അല്ലാഹു അവർക്ക് കബൂൽ നൽകട്ടെ. അവരെ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണം റഹ്മാൻ. രോഗങ്ങൾ സുഖപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാൻ. അപ്പൊ എല്ലാവരും അവര് അല്ലാഹു ബർക്കത്ത് കിട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു ബർക്കത്ത് കിട്ടെ, അല്ലാഹു സന്തോഷാക്കട്ടെ. അപ്പൊ ഇൻഷാ അപ്പൊ ഇനി എന്നാ അതൊരു ചോട്ടം എന്നിട്ട് ദുആ കഴിഞ്ഞിട്ട് എല്ലാരും മുസാബാത്ത് ചെയ്യുമ്പോ എന്റെ കയ്യിൽ ഇവിടെ തരിക. ഈ വെള്ളത്തിന്റെ ബോട്ടിൽ തുറന്നതല്ല, അതിന് ടോപ്പ് മൂടിയിട്ട് വെള്ളം മറിഞ്ഞു പറഞ്ഞു, പിന്നെ വെള്ളം ഇല്ലാണ്ടായി പോയി. ഈ മഹത്തായ നാട്ടിൽ സ്വലാത്ത് മജ്ലിസിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, 10 വർഷമായി സ്വലാത്ത് മജ്ലിസിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ കാമൽ സഖാഫി ഉസ്താദ്, അൽഹംദുലില്ലാഹ് ഹജ്ജ് കഴിഞ്ഞ് വന്നതാണ് ഉസ്താദ്. അവരുടെ ഇവിടുത്തെ SOESന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും SOESന്റെയും മറ്റു സുന്നി കുടുംബാംഗങ്ങളുടെ ഒരു ആദരവ് ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങൾ ഉസ്താദിന്റെ കരങ്ങളിൽ നിന്ന് അത് സമർപ്പിക്കുകയാണ്. ആദരവ് വാങ്ങാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഉസ്താദും സംഘാടകരും ഒരുപാട് ആളുകൾ സംഭാവന പറഞ്ഞ വലിയ ലീസ്റ്റ് ഉണ്ട്. അതൊക്കെ ഇന്ന് വായിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യിദവർഗൾക്ക് ഉസ്താദവർഗൾക്ക് നമുക്കറിയാമല്ലോ വലിയ ബുദ്ധിമുട്ടായി പോയി. അപ്പൊ ഇൻഷാല്ലാ അത് ബഹുമാനപ്പെട്ട സംഘാടകര് പ്രത്യേകം ഇവിടെ പറഞ്ഞു വായിക്കാൻ വേണ്ടി. ബഹുമാനപ്പെട്ട തങ്ങളോടുള്ള ആദരവ് ബഹുമാനം കണക്കിലെടുത്ത് അവരെ സമയത്തിന്റെ വില മനസ്സിലാക്കി നിങ്ങളുടെ മുഴുവൻ വിഷയങ്ങളും അതിൽ എഴുതിയത് വന്നേരായ തങ്ങളവറുകളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ആരൊക്കെ സംഭാവനകൾ എഴുതിയിട്ടുണ്ടോ എല്ലാവർക്കും ഇൻഷാ അല്ലാ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തി ദുആ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് പേര് വായിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പ്രയാസപ്പെടരുത്. അത് തങ്ങളോടുള്ള ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആയിലേക്ക് കടക്കുക. ഏത് രോഗമാണെങ്കിലും അല്ലാഹു
ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ, അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ, സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റ് കുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബറ ഹസദ് റിയാ അജബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ലൈസ ലദൈന അമൽ യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാൻ إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമല്ല എന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ സദസ്സുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട കാടാമ്പുഴ ജാരത്തുങ്ങൾ സ്വലാത്ത് ബായാറ് സ്വലാത്തുകൾ അടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട സഹകാരികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റ് കുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാഉ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആരോഗ്യം നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്.
ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട് മജ്ജയിലടക്കം. അതാ മരണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികൾ തങ്ങളെ കൊണ്ട് ശിവ നൽകണം റഹ്മാൻ. കാഴ്ച ഇല്ലാത്തവർക്ക് കാഴ്ച നൽകണം അമ്മാ, കേൾവി ഇല്ലാത്തവർക്ക് കേൾവി നൽകണം അമ്മാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അമ്മാ, അവസ്മാരം തീർച്ച സുഖപ്പെടുത്തണം അമ്മാ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നിശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. അർഹമുല്ലാഹിമായ അല്ലാഹ്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് കൈലവീക്ക ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് കിട്ടി മാനസികമായി തളർന്ന ഞങ്ങളെ സ്നേഹികളുണ്ട്. വയറ്റിലും ഗർഭപാത്രത്തിലും അടക്കം മുഴകളും കുമിളുകളും വന്നിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും അർഹമുർ റഹീമായ റബ്ബേ ഓപ്പറേഷൻ അല്ലാതെ അവയവങ്ങൾ മുറിച്ചു തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ, നീ സുഖമാക്കണം റഹ്മാൻ. വയൽസിന്റെ രോഗം, വായിലും കവിളിലൊക്കെ മുറിവുകളും പുണ്ണുകളും വന്ന് വയറ്റിൽ പുണ്ണു വന്ന് വെരിക്കോസിന്റെ അസുഖമടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. കാലിൽ നിരമ്പിച്ചിട്ടുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് കാല് തങ്ങളെ സ്വലാത്തിൽ കൂടിയിട്ട് ആയിരങ്ങൾക്ക് റബ്ബേ നീ മക്കളെ നൽകിയത് മിസ്കീന്മാരായ ഞങ്ങളുടെ അനുഭവങ്ങളിലുണ്ട്. ആര് മക്കളല്ലാതെ പ്രയാസപ്പെടുന്നു, അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകി പരീക്ഷകളിൽ വിജയം നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലോ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ഈ നാട്ടിലും ബർക്കത്തേറ്റി തരണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ, സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഏത് സിഹ്റോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരെ കൊണ്ട് ഈ മജ്ലിസിൽ സകല സിഹ്റും ബാത്തിലാക്കണം റഹ്മാൻ.
അയിനെ നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താന ഹലാകാക്കണം റഹ്മ. സാഹിരികള്, ഹാസിദികള്, വാലിമീങ്ങള്, കുഫാരിങ്ങള്, ഫത്താനിങ്ങള്, മുഫ്സിദീങ്ങള്, മുതകബ്ബിരീങ്ങള്, മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാഹ്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മണ്ണ് മറഞ്ഞിട്ടുണ്ടോ? ദറജ ഉയർത്തണം അല്ലാഹ്. മാസ്കോ മുനീർ ഹാജിയുടെ അഭിവന്ദ്യ പിതാവ് കഴിഞ്ഞ ദിവസം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു. ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. വിവാഹപ്രായമെത്തിയ കല്യാണം അന്വേഷിക്കുന്ന സകല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം റഹ്മാൻ. ഉള്ള ജോലി നിലനിർത്തി പറക്കത്ത് ചെയ്യണം. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും, ഇഖാമയുടെ ബുദ്ധിമുട്ട്, പേപ്പറിന്റെ ക്ലിയറൻസ്, കഫീലിന്റെ ബുദ്ധിമുട്ട്, ജോലിസ്ഥലത്തെ പ്രയാസം, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിലാണ് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, മസ്ജിദ് ബിൽഡിംഗ്, വീട് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ പൂർത്തിയാകാൻ നീ എളുപ്പം നൽകണം റഹ്മാന്. നീ റാഹത്തിലാക്കണം റഹ്മാന്. ഭാര്യമാരെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. ഭർത്താക്കന്മാരെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുലിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി. അയ്മത്ത് കണ്ടതുപോലെ യഖവത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും അഴ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ ഏറ്റു നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മഹപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദികസ് സാലിഹീൻ. ഞങ്ങൾ ഉള്ള സമയം ഹൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആഖിറത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാന്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون ബഹുമാനികളെ, ഇവിടെ വരുന്ന മസാന്തി സ്വലാത്ത് ഈ മാസം 30-ാം തീയതി ഞായറാഴ്ച
മകരിവ നമസ്കാരം നടക്കുകയാണ്. എല്ലാ സഹോദരങ്ങളും അതിൽ സമ്മതിക്കണമെന്ന് അറിയിക്കുന്നു. കൂടാതെ ഈ മഹത്തായ മജ്ലിസുൽ ഇജാബയുടെ സംരംഭമായ പരിശുദ്ധമായ ഉംറ കർമ്മം നിർവഹിക്കുന്നതിന് ഒക്ടോബർ മാസം ആദ്യ വാരം ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. അതിന്റെ ആദ്യത്തെ ക്ലാസ് ഇവരുന്ന 15-ാം തീയതി ശനിയാഴ്ച ഈ മജ്ലിസുൽ ഇജാബയിൽ നടക്കുകയാണ്. എല്ലാവരും സഹകരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹളറത്തുൽ ബദരിയ മജ്ലിസ് മോഹനപുരം മാസം തോറും നടത്തിവരുന്ന മഹത്തായ മജ്ലിസിന്റെ വാർഷികം ഒക്ടോബർ മാസം 28-ാം തീയതി 26, 27, 28 ബഹുമാന്യനായ നൌഫൽ സഖാഫി കളസ, ബഹുമാന്യനായ മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ ഇരുവരുടെയും പ്രഭാഷണവും 28-ാം തീയതി ബഹുമാന്യനായ ബദറു സാദാത്ത് അസൈദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അവരുടെ ദുആ നേതൃത്വവും ഉണ്ടായിരിക്കും. പ്രസ്തുത മഹനീയ പരിപാടിയിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ പരിപാടിയിലേക്ക് എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.